ഹായ് ഗായ്സ്, വെൽക്കം ടു ദ തേർഡ് ഡേ ഓഫ് അവർ ഗോവ വ്ളോഗ്. അപ്പോൾ ഇന്ന് ക്രിസ്മസ് ആണ് കേട്ടോ. അപ്പം നമ്മൾ രാവിലെ എഴുന്നേറ്റ് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വേണ്ടിയിട്ട് വന്നിരിക്കുകയാണ്. അപ്പം നമ്മൾ ഈ സീ സൈഡിൽ തന്നെ ആണ് നമ്മുടെ റിസോർട്ടിൻ്റെ റെസ്റ്റോറൻ്റ് ഉള്ളത്. അവിടെ ഒരു ചെറിയ ബുഫേ ഉണ്ടായിരുന്നു. നമ്മൾ പിന്നെ ഫ്രഷായിട്ടും ലൈവായിട്ടൊക്കെ നമുക്ക് ഉണ്ടാക്കിയത്. അപ്പോൾ ഈ ഇങ്ങനെ ഇരുന്ന് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്ന ഒരു പ്രത്യേക ഒരു ഫീലിങ്സ് ആണ് അല്ലേ. നമ്മൾ ഈ നല്ലൊരു പ്രഭാതം കണ്ടിട്ട് പിന്നെ ചെറിയതായിട്ട് എന്താ പറയുക, ബോട്ടുകൾ പോകുന്നത് കാണാം, ആളുകൾ വെള്ളത്തിൽ കുളിക്കുന്നത് കാണാം, അതുപോലെ തന്നെ അവിടെ ഡൈവിങ് ചെയ്യുന്നുണ്ട്. ഈ ഓക്സിജൻ സിലിണ്ടേഴ്സൊക്കെ വെച്ചിട്ട് ഡൈവിങ് ചെയ്യുന്നുണ്ട് രാവിലെ തന്നെ. അപ്പോൾ ഇതൊക്കെ കണ്ടിരിക്കുന്ന ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ നല്ല രസമാണ് അല്ലേ. അപ്പം നമ്മളത് കഴിഞ്ഞിട്ട് നേരെ ബീച്ചിലേക്ക് ഇറങ്ങി. അപ്പം ഡൈവിങ് ചെയ്യുന്നവർ ക്രിസ്മസിൻ്റെ തൊപ്പിയൊക്കെ വെച്ചിട്ടാണ് കേട്ടോ ഡൈവിങ് ചെയ്യണത്. അപ്പം നമ്മുടെ മീയക്കുട്ടിയുടെ ഫോട്ടോ സെഷൻസാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. നല്ല രസമല്ലേ ഈ ഡ്രസ്സ് കാണാനായിട്ട്. അതേ കളറിൽ തന്നെയായിരുന്നു ബ്രൈഡ് ചെയ്തത്, തൊപ്പിയൊക്കെ വെച്ചിട്ട്. നല്ല രസമുണ്ട്. നമുക്കിത് ഇങ്ങനത്തെ ഒക്കെ വീഡിയോ എടുത്ത് വെച്ച് ഇവർ വലുതാവുമ്പോൾ ഇവർക്ക് ഇതൊക്കെ കാണാമല്ലോ അല്ലേ. നമുക്ക് ഇതേപോലത്തെ ചെറുപ്പത്തിൽ ഇങ്ങനെ വീഡിയോസൊക്കെ ഭയങ്കര കുറവായിരുന്നു. അപ്പം അതുകൊണ്ട് നമുക്കതൊന്നും കണ്ടാൽ ഇവരുടെയൊക്കെ ഒരു ലക്ക് അതാണ്. ഇവർക്ക് ഈ വീഡിയോസൊക്കെ എപ്പോൾ വേണമെങ്കിലും എടുത്ത് കാണാം. അപ്പം മിത്തേട്ടനാണെങ്കിൽ എൻജോയ് ചെയ്ത് നല്ല ഹാപ്പി ആയിട്ട് കുട്ടിയുടെ ഫോട്ടോ ഒക്കെ എടുത്തിട്ട് ഇരിക്കുകയാണ് കേട്ടോ. അങ്ങനെ പോസ് ചെയ്യും, ഇങ്ങനെ പോസ് ചെയ്യും എന്നൊക്കെ പറഞ്ഞിട്ട്. ശരിക്കും പറഞ്ഞാൽ അവർക്കും ഭയങ്കര റിലാക്സേഷനാണ്, പിള്ളേർക്കും നല്ല രസമാണ്. അപ്പം നമ്മുടെ അടുത്ത ലക്ഷ്യം എന്ന് പറഞ്ഞാൽ അഗോണ്ട ബീച്ചാണ്. അപ്പോൾ ഏകദേശം ഉച്ചയാവാറായി കേട്ടോ. നമ്മൾ ഫോട്ടോസൊക്കെ എടുത്ത് കഴിഞ്ഞപ്പോഴേക്കും നല്ല നേരം വൈകി. അപ്പോൾ നമ്മൾ ബീച്ചിലേക്ക് 20 മിനിറ്റ് ഉണ്ട് അങ്ങോട്ട് പോവാണേ. അപ്പൊ നമ്മള് ഈ അഗോണ്ട ബീച്ചിലേക്ക് പോകുന്ന വഴിയാണ് കേട്ടോ. നിറയെ തെങ്ങാണ്. ഈ ഗോവ എന്ന് കാണുമ്പോൾ തന്നെ തെങ്ങും സൂര്യനും അതൊക്കെയല്ലേ നമ്മളുടെ പ്രൊഫൈലിൽ വരിക. അപ്പോൾ അഗോണ്ട ബീച്ചിൽ എത്തിയപ്പോഴേക്കും തന്നെ ഇവരെല്ലാവരും ആ ബീച്ചിൽ നിന്ന് ഫോട്ടോയും വീഡിയോ ഒക്കെ എടുത്തപ്പോൾ തന്നെ ആകെ ടയേർഡായിരുന്നു. അത് കഴിഞ്ഞ് നമ്മൾ റിഫ്രഷ്മെൻ്റായിട്ടൊന്നും കഴിച്ചിട്ടൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഞങ്ങൾ തൊട്ടടുത്ത് തന്നെ ഒരു ആർട്ടിഷ്യൻ ഒരു നല്ലൊരു കഫേ പോലെ ഇതേപോലെ തന്നെ സീ സൈഡിലുള്ളൊരു സ്ഥലത്തേക്ക് നമ്മളവിടെ പോയൊന്ന് റിഫ്രഷ്മെൻറ്റ്സ് ചെയ്യാമെന്ന് കരുതിയിട്ട് പോവുകയാണ്. അപ്പം നമ്മൾ പിന്നെ എന്തായാലും ഇനിയിപ്പോൾ ലഞ്ച് നമ്മൾ റിസോർട്ടിൽ നിന്ന് കഴിക്കില്ല, ലഞ്ച് പോലെ കൂടെ ആക്കി കളയാന്ന് കരുതിയിട്ട് നമ്മൾ ഇവിടേക്ക് വരുന്നു. അപ്പൊ എന്നെ കാണാൻ കറക്റ്റ് ഒരു ഗോവൻകാരിയുടെ പോലെ ഇല്ലേ. ഞാൻ ആ ഒരു ശംഖക്കുള്ള ഒരു കമ്മല്, ഈ ഗോവയിൽ നമ്മുടെ ഇവിടെ തന്നെ ഒരു ഈ ഇതുപോലത്തെ കമ്മലും ഡ്രസ്സൊക്കെ കൊടുക്കുന്ന കടയുണ്ട് കേട്ടോ. അവിടെ നിന്ന് വാങ്ങിയതാണ് കേട്ടോ. ഇപ്പം മീയക്കുട്ടിയിലാണെങ്കിൽ ഭയങ്കര പോസാണ് കേട്ടോ. ബ്ലൂ കണ്ണടയും ബ്ലൂ കളറിലുള്ള ഡ്രിങ്ക്സും ഒക്കെ കഴിച്ച് ഭയങ്കര പോസായിരുന്നേ. അപ്പം ഞാൻ ഓർഡർ ചെയ്തത്, എനിക്കിത് കുറേ കാലത്തെ ആഗ്രഹമായിരുന്നു. ഇതൊന്നും ബാലിയിൽ പോയി കഴിക്കണം എന്നായിരുന്നു എൻ്റെ ആഗ്രഹം. പിന്നെ നമ്മൾ തൽക്കാലത്തേക്ക് ഗോവയിൽ വെച്ചിട്ട് അഡ്ജസ്റ്റ് ചെയ്യണം ഒരു. അപ്പോൾ ഇതൊരു സ്മൂത്തി ബൗളാണ് കേട്ടോ. റാസ്ബെറിയും ബ്ലൂബെറിയും എല്ലാ റെഡ് ബെറീസും ഒക്കെ ഇട്ടിട്ട് ഉള്ളത്. പിന്നെ ഒരു സ്ക്യൂഡിൻ്റെ ഒരു അടിപൊളി ഒരു ഡിഷ്. അപ്പോൾ ഇതെല്ലാം കുറച്ച് പിന്നെ വേറെ ഒരു പിസ്സാ ഒക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതെല്ലാം കഴിച്ചിട്ട് പിന്നെ നമ്മൾ അവിടെ നിന്ന് ഇറങ്ങാണ് കേട്ടോ. തിരിച്ച് ബാലിയിലേക്ക് ഡ്രൈവ് ചെയ്യാണ്. ഇത് ഞാൻ ഒറ്റയ്ക്ക് പോയിട്ട് എടുത്ത ടീഷർട്ടാ കേട്ടോ. മെത്താട്ടനെ ഇട്ടിട്ട് നല്ല ഭംഗിയില്ലേ. ബീച്ചിലൊക്കെ ഇടാൻ പറ്റിയ ടീഷർട്ടാണ്. ഇതിൻ്റെ എല്ലോ കളറും കൂടി എടുത്തായിരുന്നു. മെത്താട്ടാ What are you doing here? Uploading. What uploading? ഞാൻ വീഡിയോ എടുക്കുകയാണ് അമ്മയുടെ പോലെ. കണ്ട ലൈവ് ക്യാമറ ഉണ്ട്. അപ്പോൾ മീ എൻ്റെ പോലെ വ്ളോഗ് ചെയ്യണമെന്ന് പറയണേനാണ് കേട്ടോ ഈ അപ്ലോഡിംഗ് എന്ന് പറയണത് അവൾ. അപ്പോൾ ചെറുപ്പത്തിലേ മുതൽ പുള്ളിക്കാരി പറയണതാണത്, അപ്ലോഡ് ചെയ്യണില്ലേ അമ്മ, അപ്ലോഡ് ചെയ്യണില്ലേ എന്ന്. അപ്പോൾ നമുക്ക് അടുത്ത ഫുഡിൻ്റെ സമയം, നമുക്ക് ഇതന്നെ പരിപാടിയേ ഉള്ളൂ കേട്ടോ. അപ്പോൾ ഒരു ഹൈ ടീ ഉണ്ടായിരുന്നു, അത് ഫ്രീ ആയിരുന്നു. അപ്പോൾ നമുക്ക് കുറേ സാധനങ്ങൾ, ബജി പൊരിച്ചതും പിന്നെ നല്ല ചായ ആയിരുന്നു ഇഞ്ചി ഇട്ടിട്ട്. നോക്കി വൈകുന്നേരത്തെ ഒരു സൺസെറ്റ് എന്ത് ഭംഗിയല്ലേ.
അപ്പോൾ നമ്മൾ ഇന്നലത്തെ സൺസെറ്റ് കണ്ടിട്ടുണ്ടായിരുന്നില്ല, അതിൻ്റെ വീഡിയോ ഇട്ടുണ്ടായിരുന്നു കേട്ടോ, കണ്ടിട്ടില്ലെങ്കിൽ പോയി കണ്ടു. ഇത് കുറേ പേര് കയാക്കിങ് ചെയ്യുന്നുണ്ടായിരുന്നു. എനിക്ക് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ പേടിയായിരുന്നു കയാക്കിങ് ചെയ്യാൻ, അല്ലെങ്കിൽ ഞാൻ പോയാനേട്ടോ, വെള്ളത്തിൽ വീണാൽ എന്ത് ചെയ്യും എന്ന് ആലോചിച്ചിട്ടാണ്. പക്ഷേ നമ്മൾ ആരും അസിസ്റ്റ് ചെയ്യില്ല, ഞാനും ഇതിനും മാത്രമായിട്ട് പോകേണ്ടി വരും, കുട്ടികളെ പിന്നെ ഒറ്റയ്ക്ക് ഇരുത്തേണ്ടി വരും. പക്ഷേ എനിക്ക് സത്യത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ കയാക്കിങ് ചെയ്യാൻ ഭയങ്കര പേടിയാണ് കേട്ടോ ഗൈസ്. അപ്പോൾ ഇതെനിക്ക് ഭയങ്കര ഇഷ്ടമായി, ചായയും കുടിച്ച് ഇതിവിടെ നിന്ന് കാണാനായിട്ട് എന്ത് രസമല്ലേ. അപ്പോൾ നമ്മളത് ഫുൾ ആസ്വദിച്ച് അവിടെ നിൽക്കുകയാണേ. മുഴുവൻ കേറണോ? അല്ല, ദിസ് ഈസ് പാലയോളം ബീച്ച്. ഇതാണ് ഫ്രൈ, എല്ലാവരും വരുന്ന പബ്ലിക് പ്ലേസ് ആണ് കേട്ടോ പാലയോളം ബീച്ചിൻ്റെ. നല്ല ക്രൗഡഡ് ആണ്, എല്ലാ പ്ലേസും നല്ല ക്രൗഡഡ് ആണ്. ഇനി നമുക്ക് ഇതേപോലെ കുത്തനെ സ്റ്റെപ്പ് ഇറങ്ങിയാലാണ് അപ്പുറത്തേക്ക് പോകാൻ പറ്റുള്ളൂ. ഇതെന്താ അതിൻ്റെ മേളിൽ കയറുന്നിട്ട് സെൽഫി എടുക്കുന്നുണ്ട് കേട്ടോ. ഇനി നമുക്ക് നമ്മളെന്തായാലും ഇവിടേക്കല്ല പോണത്, നമ്മൾ ഷോപ്പ് ചെയ്യാൻ പറ്റിയ എന്തെങ്കിലും സാധനങ്ങൾ ഉണ്ടോയെന്നുള്ളത് നോക്കാൻ വേണ്ടി പോവാണ്. അപ്പം ഞാൻ ഇറങ്ങട്ടെ. നമ്മൾ ഇതിനു മുന്നേ രണ്ട് തവണ നമ്മൾ ഗോവയിൽ വന്നപ്പോഴും ഇവിടെ വന്ന് താമസിച്ചിട്ടുണ്ട് കേട്ടോ. അതിൻ്റെ മെമ്മറീസൊക്കെ നമ്മൾ ഓർത്തുകൊണ്ട് ഇതിൽ കൂടെ നടക്കുകയാണ്. അപ്പോൾ ദാ പിള്ളേർക്ക് ഇപ്പോൾ തന്നെ കുറേ ഹെയർ ബാൻഡ് സാധനങ്ങൾ, ലേസറിൻ്റെ ഒരു അടിക്കുന്ന സാധനങ്ങൾ, അങ്ങനത്തെ അങ്ങനത്തെ കുറേ സാധനങ്ങൾ കൊണ്ടുവരും ഇവിടെ വരുമ്പോൾ തന്നെ. അപ്പം ഈ ഒരു ഹെയർ ബാൻഡും അതിൽ കൂടെ ഒരു ലേസറിൻ്റെ ഒരു സാധനം, അതെല്ലാം കുട്ടികൾ അവിടെ വാങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇവരും വാങ്ങുകയാണ് കേട്ടോ. അത് അപ്പോൾ നമ്മൾ അതിലേ നടന്ന് കറങ്ങിയത് പോലെ നമ്മൾക്കൊരു ഞാനൊരു ഒരു എന്താ പറയുക, ഒരു ബൊഹിമിയൻ സ്റ്റൈൽ ഒരു സ്റ്റൂൾസ് രണ്ടെണ്ണം വാങ്ങിയിട്ടോ, നല്ല ലാഭത്തിന് കിട്ടിയിട്ടോ. അപ്പോൾ ഞാനത് വാങ്ങിയിട്ട് ഞങ്ങൾ കുറേ കറങ്ങിയിട്ടോ. എനിക്ക് വയ്യാതായതുകൊണ്ടാണ് ഞാൻ പിന്നെ വീഡിയോ ഒന്നും എടുക്കാതെ. ലാസ്റ്റ് നമ്മൾ രാത്രി ഡിന്നർ കഴിച്ചതാണ് കേട്ടോ. പിന്നെ ഇത് രാവിലെയായി, ഇത് വെളുപ്പിന് 4 മണിക്കായി, നമുക്ക് പോരേണ്ട ടൈമായിട്ടോ. അതാണ് നിങ്ങൾ നമ്മൾ ലാസ്റ്റ് ഒരു എന്താണ് സൺറൈസ് ആണ് ആ കണ്ടുകൊണ്ടിരിക്കുന്നത്. എന്തൊരു ഭംഗിയായിരുന്നു എന്ന് പറയും, എനിക്കത് വിട്ടു പോരാൻ തോന്നിയില്ലായിരുന്നു. അത് ഞാൻ ലാസ്റ്റ് ഞങ്ങൾ മംഗലാപുരത്ത് എത്തി MTR എന്ന് പറഞ്ഞൊരു ഹോട്ടലിൽ നിന്ന് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ട് ഭയങ്കര നല്ലതായിരുന്നു. അപ്പോൾ ഇത്രയും ഉണ്ടായിരുന്നുള്ളൂ നമ്മുടെ ഗോവയിലെ സെക്കൻഡ് വീഡിയോ. എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായി ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ബൈ ബൈ.